السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إن شاء الله ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞതും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ളതുമായ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മിനെ കുറിച്ചാണ്, ഒരു നാമത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണ പറയാറുള്ളത് പോലെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയും ഇൻഷാല്ലാ ഈ ഒരു നന്മ മനസ്സിലാക്കി ജീവിതത്തിൽ അതൊരു നന്മയായി തന്നെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമല് ചെയ്യാൻ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ഇത് ജീവിതത്തിൽ ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു നാമമാണ് യാ ജാമിഉ യാ അല്ലാഹ് എന്ന് പറയുന്ന നാമം. യാ ജാമിഉ അല്ലെങ്കിൽ യാ ജാമിഉ യാ അല്ലാഹ്, ഇതിൽ രണ്ടാളൊരു രീതിയിൽ നമുക്കിത് ചൊല്ലാൻ സാധിക്കും. ഇതിൻ്റെ ഫലങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫലങ്ങളുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ ഫലങ്ങളും പറയുക എന്നുള്ളത് അസാധ്യമാണ്. നമുക്ക് മുമ്പിൽ ഇതിൻ്റെ ഒരുപാട് ഫലങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, തുറക്കപ്പെടാത്തതായ ഒരുപാട് ഫലങ്ങൾ മറ്റേതുമുണ്ട്. അങ്ങനെ ഒരുപാട് ഫലങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ചില മഹത്വങ്ങൾ, അതിലൊന്നാമത്തേത് ഈ ഒരു നാമം പതിവാക്കുന്നവന്, ഈ ഒരു നാമം എല്ലാ ദിവസവും ചൊല്ലുന്നവന് സർവ്വ ആഗ്രഹങ്ങൾ സർവ്വ ഉദ്ദേശങ്ങൾ ഒക്കെ നിറവേറുന്നതാണ്. ഈ നാമത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നാണ്. എല്ലാ ഖൈറായ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുന്നവന്. ഇതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ പരിശുദ്ധ നാമം നമ്മൾ പതിവാക്കിയാൽ അള്ളാഹു നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും സർവ്വ മുറാദുകളും നമുക്ക് ഹാസിലാക്കി തരുന്നതാണ്. അതിനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല കൂട്ടുകാരെ ലഭിക്കണം, നല്ല സുഹൃത്തുക്കളെ ലഭിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളാൽ തന്നെ നമ്മുടെ ജീവിതം മോശമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ തന്നെ തടുക്കപ്പെടണം, നമ്മുടെ സുഹൃത്തുക്കളാൽ നമ്മുടെ ജീവിതം ധന്യമാകണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ലഭിക്കുന്നതാണ്, നല്ല കൂട്ടുകാരെ ലഭിക്കുന്നതാണ്, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മഹത്താണ്, വഴികേടിലായി ജീവിക്കുന്ന വ്യക്തികൾ, വഴികേടിലായി മോശത്തരങ്ങളിലായി ജീവിക്കുന്നവർ ഈ ഒരു പരിശുദ്ധ നാമം സന്മാർഗത്തിലെത്തണം. അള്ളാഹു തൃപ്തിപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ റിള ലഭിക്കുന്ന ആ ഒരു ജീവിതാവസ്ഥയിലേക്ക് എനിക്കെത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ ഈ ഒരു പരിശുദ്ധ നാമം നമ്മൾ പതിവാക്കുക. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ മാലാഖമാർ തൃപ്തിപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ജീവിക്കാൻ പറഞ്ഞ ആ ജീവിതം ഇൻഷാല്ലാ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ മോശമായ രീതിയിലൂടെ മോശമായ കാര്യങ്ങൾ ചെയ്ത് പല മോശമായ വൃത്തികേടുകളും തൻ്റെ ജീവിതത്തിൽ ഒരു ഹോബിയായിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് അവരൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല എങ്കിൽ ഈ അറിവ് കേൾക്കുന്ന ഉമ്മമാർ അവരെ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യുക. ഇത് ഞാൻ കിതാബിൽ കണ്ടതല്ല, എങ്കിലും അള്ളാഹുവിൻ്റെ ഇസ്മാണല്ലോ. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഒരാൾ ഉദ്ദേശിച്ച് ചൊല്ലിയാലും അതിലൂടെ ഫലങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇൻഷാല്ലാ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ ജീവിതമാണോ സന്മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അവരെ നിയ്യത്താക്കിക്കൊണ്ട് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി മനസ്സിൽ അവരെ കുറിച്ചുള്ള വേവലാതികൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധമായ നാമം ചൊല്ലുക. അപ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും
ഒരു പരിഹാരം നൽകും ഉറപ്പാണ് ഇൻഷാല്ലാ. അതുപോലെ മറ്റൊരു ഫലമാണ് നമ്മുടെ മൂല്യപ്പെട്ട വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ വലിയ ആഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ എപ്പോഴും അള്ളാഹുനോട് ദുആ ചെയ്യുന്നവരും അതുപോലെ അതിനുള്ളതായ കാര്യങ്ങളൊക്കെ തേടി നടക്കുന്നവരുമായിരിക്കും. ഈ ഇസ്മ ഇൻഷാല്ലാ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ ഈ പരിശുദ്ധ നാമം നമ്മൾ ചൊല്ലുക. ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മളത് തിരയുക. അതുപോലെ ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ആ നഷ്ടപ്പെട്ട സാധനം നീ എനിക്ക് തിരിച്ച് ലഭിക്കാൻ നീ എന്നെ സഹായിക്കണേ, ഈ ഇസ്മിൻ്റെ ഹക്ക് കൊണ്ട് എനിക്കത് ലഭിക്കണേ എന്നൊക്കെ നമ്മൾ ഈ ഇസ്മ ധാരാളമായി ചൊല്ലിക്കൊണ്ട് ഇത് അധികരിപ്പിച്ചുകൊണ്ട് നമ്മളത് അന്വേഷിച്ചാൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ ഇൻഷാല്ലാ ആ സാധനം നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് ഇൻഷാല്ലാ. ഇതാണ് ഈ ഇസ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങൾ. സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മഹത്വങ്ങളുണ്ട്, എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇൻഷാല്ലാ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ മഹത്വങ്ങൾ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ കൊണ്ട് നമ്മൾ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഇതൊക്കെ ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. യാ ജാമിഉ എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത്. യാ ജാമിഉ എന്നോ അല്ലെങ്കിൽ യാ ജാമിഉ യാ അല്ലാഹ് എന്നോ നമ്മൾ പതിവാക്കുക ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാകളുടെയും മറ്റു അദ്കാറുകളുടെയും ഫലങ്ങളും ഫലായിലുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം. ഇലാ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.